നമസ്കാരം. ഞാൻ ഇന്ത്യൻ മാർഷൽ കളരി മർമ്മ ഗുരുകുലത്തിലെ കണ്ണാടൻ മാഷാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ കാലിൻ്റെ തുടയുടെ സെൻട്രലായിട്ട് ഒരു പ്രധാനപ്പെട്ട മർമ്മസാധനമുണ്ട്. ഇത് മൂന്ന് പേരിലാണ് മർമ്മങ്ങൾ അറിയുന്നത്. ഇരുമധ്യം എന്നറിയുന്നുണ്ട്, ഉറുവി എന്ന് പറയുന്നുണ്ട്. അതേമാതിരി തന്നെ മൂന്ന് മർമ്മങ്ങൾ, ഉറുവി, തുടപുളപ്പൻ, ഇരുമധ്യം, ഈ മൂന്ന് പേരും ഒരേ മർമ്മത്തിൻ്റെ തന്നെ. പക്ഷേ ആ മർമ്മത്തിൽ അടി കൊണ്ടാലാണ് അവിടെ ഇരുന്ന് നടക്കാൻ പറ്റില്ല, ഇരുന്ന് പോയി. ഇതിനകത്താണ് നമ്മുടെ ഒരു ഭീമസേനൻ എന്ന് പഴയ കഥയായിട്ട് കാണുമായിരിക്കും. ഭീമസേനൻ ഒരാളുടെ തുടയിലടിച്ചിട്ട്, ഗതയ്ക്കടിച്ചിട്ടാണ് അയാളെ കൊല്ലുന്നത്. അതേമാതിരി ഒരു പ്രധാനപ്പെട്ട മർമ്മസ്ഥാനമാണത്. അതൊന്ന് ശ്രദ്ധിക്കുക. ഞാനിവിടെ മാർക്ക് ചെയ്യുക, ഇദ്ദേഹത്തിൻ്റെ കാലിൽ മാർക്ക് ചെയ്ത് കാണിക്കുകയാണ്. ഇത് മേൽപ്പോട്ട് പൊക്കിക്ക് പോങ്ങട്ടെ, പോങ്ങട്ടെ. അതന്നെ വളരെ വളരെ ശ്രദ്ധിക്കുക. ഇത് ഇരുമധ്യമാണ്. ഇരുമധ്യം എന്ന് പറയുന്നത് നോക്കിയാൽ കണ്ടോ, നമ്മുടെ ചുറ്റിയൊക്കെ അടിക്കുന്നു. ചുറ്റിക്ക് അടിക്കുന്ന ആളുടെ കൈ ബ്ലോക്ക് ചെയ്തു, പുറയിലത്തെ കാല് കൊണ്ടാണ് ഇത് അടിക്കുന്നത്. ഇവിടെ നമ്മൾ അതിലും ഭയങ്കരമായ ഒരു വിധമാണ് കാണിക്കാൻ പോകുന്നത്. ഇതാണ് മർമ്മസ്ഥാനം, ഉണ്ടോ? ഇത് ഇവിടെ അടി കൊണ്ടാൽ എന്തെങ്കിലും ക്ഷതമേറ്റാൽ കാല് തളർന്നു പോവും, നടക്കാനൊക്കെയില്ല, കാല് ചുരുങ്ങിപ്പോവും. അവിടെയാണിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ദൈദേഹമാണ് ചെയ്യുന്നത്. ഇപ്പോൾ കാലുകൊണ്ട് കിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധയോടൊക്കെ നോക്കുക, വളരെ ശ്രദ്ധ, പയ്യെ കാണിച്ചു തരാം. ശ്രദ്ധ, ഈ അടുത്ത കാല് ഒരു നോക്കി ഇതിന് തടസ്സം ചെയ്യുകയാണ്. ആ കാല് ഫ്രണ്ടിലല്ല വയ്ക്കുന്നത്, കാല് പുറയിൽ വന്ന് തടസ്സം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഈ കാല് അനക്കാനൊക്കില്ല. അന്നേരമാണ് കൈയുടെ ഇത് ഈ ബോണ് കൊണ്ടാണ് അവിടെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. കൃത്യമായി കാണാം. ആ മർമ്മത്തിൻ്റെ പേരാണ് ഉറുവി മർമ്മസ്ഥാനം. ഇത് ആ മർമ്മസ്ഥാനം ഇവിടെ ഇതാണ് മാർക്ക് ചെയ്ത മർമ്മസ്ഥാനം. ഇതുണ്ടല്ലേ ഉറുവി, ഇത് മൂന്ന് പേരും ആ മർമ്മത്തിനുണ്ട്. ആ മർമ്മത്തിൽ ക്ഷതമേറ്റാൽ എന്താ സംഭവിക്കുക നോക്കി. തുടപുളപ്പൻ, ഇതാണ് 31 തുടപുളപ്പൻ ഉറുവി മർമ്മം. ഇതാണ് 31 ഏതാണെന്നൊന്ന് എടുത്ത് നോക്കാം. ഇതാണ് 31 മർമ്മം. ആ മർമ്മത്തിനുള്ള പ്രത്യേകത തുടപുളവൻ, തുടയുടെ കണ്ടോ, തുടപുളപ്പൻ, ഇരുമധ്യം, ഉറുവി, മൂന്ന് പേരും നമ്മളിതിനകത്ത് തന്നിട്ടുണ്ട്. തുടയുടെ നടുവിൽ ഉൾഭാഗത്തായി കാണുന്ന മർമ്മസ്ഥാനമാണ് തുടപുളപ്പൻ. ഇവിടെ ക്ഷതമേറ്റാൽ കാല് തരിക്കുകയും തളരുകയും ചെയ്യുന്നതാണ്. നീര് വന്ന് വീങ്ങുന്നതോടെ നടക്കുവാൻ പ്രയാസപ്പെടുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരൊറ്റ മർമ്മത്തിൽ ക്ഷതമേക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഇവിടെ കാണിച്ചു തരും. നിങ്ങൾ ശ്രദ്ധയോട് കാണുക. നിങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയാണ്. ഇവരൊക്കെ വലിയ ആശാന്മാർ തന്നെയാണ്, ചെറിയ കളരി ഗുരുക്കന്മാർ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ശ്രദ്ധയോട് കാണുക. എല്ലാവരും നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. ഞങ്ങളത് ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തുതരാം. ഇദ്ദേഹം കിക്ക് ചെയ്യാൻ പോവുകയാണ്, നോക്കിക്കോളൂ. ശ്രദ്ധയോടുകൂടി കാണുക, നോക്കട്ടെ. അടിയാണ് അന്നേ അടിക്കുക. ശരി, നോക്കി. ആദ്യമേ അടിയാണ്, അടിക്കുന്നവനെ ബ്ലോക്ക് ചെയ്തിട്ട് സ്റ്റെപ്പ് കയറ്റി വെച്ചാണല്ലോ അടിക്കുന്നത്. അപ്പോഴാണ് ആ തുടയിൽ പണി കൊടുക്കുന്നത്. കിക്ക് ചെയ്യുമ്പോഴല്ല, അടിക്കുമ്പോഴാണ്. ഒക്കെ ശ്രദ്ധിക്കുക. എന്താ, അദ്ദേഹം കയറി അടിക്കുന്നു, അടിക്കുക, അടിക്കുന്നു, കണ്ടോ, ബ്ലോക്ക് ചെയ്തു. ഇത് ശ്രദ്ധിക്കുക. വളരെ പെട്ടെന്ന് ആൾ മറിഞ്ഞു പോവും, വളരെ പെട്ടെന്ന്. ഇനി അതൊന്നുകൂടി സ്ലോവിൽ കാണിച്ചു തരികയാണ്. വീണ്ടും ചെയ്യുന്നു, അടിക്കുന്നു, നിർത്തി. ആ കണ്ടി ബ്ലോക്ക് ചെയ്ത് നോക്കി, അവിടെ നിൽക്കുന്നുണ്ടോ. ഇപ്പോൾ ബ്ലോക്ക് ചെയ്യിക്കുന്നത് ഇവിടം കൊണ്ടാണ് ബ്ലോക്ക് ചെയ്ത്, അടി ബ്ലോക്ക് ചെയ്ത്. കാല് തിരിക്കി നോക്കി, ഈ കാല് തമ്മിൽ ജോയിൻ്റ് ആയിരിക്കുക, എവിടെയെങ്കിലും അല്ല. ഈ കാലിനി അനക്കാനൊക്കില്ല, അവിടെ സ്ട്രക്കാക്കി നിർത്തിയിരിക്കുക. ആ കാലിനി പുറത്തേക്ക് മുൻപോട്ട് എടുക്കാനൊക്കില്ല. ഈ സമയത്ത് അതിൻ്റെ കൂടെ ചേർത്ത് മർമ്മത്ത് ഒരു പണി കൂടി കൊടുത്താൽ ഒരു സെക്കൻഡ് പോലുമില്ല, അതിന് വരുമ്പ് ആൾ മറിഞ്ഞ് താഴെ വീഴും. ശ്രദ്ധിക്കുക, ഒന്നുകൂടി നോക്കുക, അറ്റാക്ക് ചെയ്യുന്ന നോക്കുക. വീണ്ടും റെഡി, അറ്റാക്ക്. ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുട്ടികളെ വീഴ്ച്ചു കേടുവരുത്തുന്ന പരിപാടി നമുക്കില്ല. നിങ്ങൾക്ക് കാണാനും കണ്ട് പഠിക്കാനും വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഒരു വലിയൊരു കയ്യടി കിട്ടുന്നതിന് വേണ്ടി
എൻ്റെ ശിഷ്യന്മാരെ ഞാൻ നശിപ്പിക്കുകയില്ല, അവർക്ക് കേടുവരുത്തില്ല. ഇപ്പം നിങ്ങൾ കൃത്യമായി കണ്ടില്ലേ, പക്ഷേ ഈ ഒരു അടി കൊണ്ട് ആൾ തളർന്ന് വീഴും. പക്ഷേ സ്ലോവിലാണ് കൈയുടെ മുട്ട് ആ മർമ്മത്ത് കൊടുത്ത്. ഇത് കണ്ട് നിങ്ങൾ പഠിച്ച നിങ്ങൾ കാണാൻ ഞങ്ങളുടെ ഇത് കാണാൻ വേണ്ടി ഞങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.